നമസ്കാരം, ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമാ പ്രേമികൾ ഒരിക്കലും മറക്കാത്ത ചിത്രമാണ് പത്മരാജന്റെ തൂവാനത്തുമ്പുകൾ. മോഹൻലാൽ, സുമലത, പാർവതി എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തൃശൂർ ഭാഷ സംസാരിക്കുന്ന ജയകൃഷ്ണനായിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ എത്തിയത്. തൂവാനത്തുമ്പികൾക്ക് ശേഷം വീണ്ടും തൃശൂർ ഭാഷയുമായി മോഹൻലാൽ എത്തുകയാണ്. ഏറ്റവും പുതിയ ചിത്രമായ ഇട്ടമാണി മെയ്ഡ് ഇൻ ചൈന എന്ന ചിത്രത്തിലാണ് ലാലേട്ടൻ വീണ്ടും തൃശൂർ ഗടിയാകുന്നത്. മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് തന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഇട്ടിമാണിയെക്കുറിച്ചും അതിലെ കഥാപാത്രത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയത്. നീണ്ട 31 വർഷങ്ങൾക്ക് ശേഷമാണ് തൃശൂർ ഭാഷയുമായി ലാലേട്ടൻ എത്തുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഇട്ടിമാണി നവാഗതരായ ജിബി ജോജു തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നു എന്നും താരം ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മോഹൻലാൽ തന്നെയാണ് ചിത്രത്തിനെക്കുറിച്ചുള്ള പ്രഖ്യാപനവും നടത്തിയത്. അന്ന് തന്നെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ലാലേട്ടൻ പങ്കുവച്ചിരുന്നു. ഒരു വ്യത്യസ്തമായ പോസ്റ്ററായിരുന്നു ചിത്രത്തിന്റേത്. എന്നാൽ ചിത്രത്തിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലായിരുന്നു. മോഹൻലാലിന്റെ സിനിമാ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ് തൂവാനത്തുമ്പികൾ. അതിലെ ജയകൃഷ്ണന്റെ തൃശൂർ ഭാഷ പ്രേക്ഷകർക്കിടയിൽ ആവേശം സൃഷ്ടിച്ചിരുന്നു. തൂവാനത്തുമ്പികൾക്ക് ശേഷം നീണ്ട 31 വർഷങ്ങൾക്കപ്പുറമാണ് ലാലേട്ടൻ വീണ്ടും തൃശൂർ ഭാഷ സംസാരിക്കുന്നത്. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ പുതുചരിത്രം സൃഷ്ടിച്ച ഒരു ചിത്രമായിരുന്നു പത്മരാജന്റെ തൂവാനത്തുമ്പികൾ. അതുപോലെ മികച്ച ചിത്രമാകും ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്നുള്ളത് തന്നെയാണ് ആരാധകരുടെയും പ്രതീക്ഷ. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഫിൽമി ബീറ്റ് മലയാളം.